അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാവാ സുരേഷ്, പാമ്പുകളൊക്കെ വീട്ടിൽ വന്നാൽ ആ കുടുംബത്തിന് ധൈര്യം പകർന്നു കൊണ്ടിരുന്ന ആ സുരേഷ് അദ്ദേഹത്തിന് പാമ്പ് കടി ഏറ്റു വല്ലാത്ത ഗുരുതരമായ അവസ്ഥയിലാണ്. ഇപ്പോൾ ഡോക്ടർമാരുടെ ഓരോ റിപ്പോർട്ടുകൾ കേൾക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം പോലെയുണ്ട്. ഏതാവട്ടെ, പരിശുദ്ധ ഇസ്ലാമിൽ ഈ പാമ്പിനെക്കുറിച്ച് പാമ്പിന് ശത്രുതയുണ്ടാകും പല രീതിയിലുള്ള വാക്കുകളൊക്കെ പറയുന്നുണ്ട്. ഏതൊരു ജീവിക്ക് വേദനിച്ചാൽ അത് പ്രതികരിക്കുമല്ലോ. അപ്പോൾ അത്രത്തുള്ള പ്രതികരണമാണ് ജീവികളിൽ നിന്നുണ്ടാകുന്നത്. അതല്ലാതെ ഒരു പകവെക്കലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദോഷം അങ്ങനെ പലതും പറയുന്നവരുണ്ട്, പ്രചരിപ്പിക്കുന്നവർ. ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല. ആ സുറേഷിന് പരിപൂർണ ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. കാരണം ഒരു കുടുംബത്തിനൊരു താങ്ങും തണലുമെന്ന് തന്നെ പറയാം. കാരണം ഒരു വീട്ടിൽ പാമ്പ് വന്ന് പേടിച്ച് വിറക്കുന്ന സമയത്ത് ഓടി വന്ന ആ കുടുംബത്തിന് ഒരു ആശ്വാസം നൽകിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് അള്ളാഹു പരിപൂർണ ശിഫ നൽകട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവികളെ പിടിക്കുന്ന സമയത്ത് കുട്ടികളൊന്നും അനുകരിക്കാൻ പാടില്ല. കുട്ടികൾ ഇത്തരത്തിലുള്ള ജീവികളെ കണ്ട് അവരും ഒരു സാഹസത്തിന് മുതിർന്നാൽ ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പോൾ സുരേഷിൻ്റെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ദുഃഖകരമാണ്. ചെറിയ ആരോഗ്യത്തിന് പുരോഗതി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതാവട്ടെ, പരിപൂർണ ശിഫ അള്ളാഹു നൽകട്ടെ. കുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള വീടുകളൊക്കെ കാണുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. അവർ അനുകരിച്ചാൽ പിന്നെ കുടുംബത്തിന് നമുക്കും വലിയ ദുഃഖമായിരിക്കും. ഇത് തന്നെ ഒരു ദുഃഖകരമായ വാർത്ത തന്നെയാണ്. കുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തിക്കൊരിക്കലും മുതിരരുത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാ വിഷജന്തുക്കളെ തൊട്ട് നമ്മെ നമ്മുടെ കുടുംബങ്ങൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. രാത്രിക്ക് നാം പല നിരക്ക് നടന്നു പോകുന്നവരാണ്. ആ സമയത്തേക്ക് ഒതുക്കരിമാത്തില്ല ഇത്താമത്തിന് ശരിമാ ഹലക്ക്. അള്ളാഹു ഇവിടെ ചെല്ല ഷറുകളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. അതിനൊക്കെ കൃത്യമായി നമ്മുടെ മക്കൾക്ക് ഹദ്ദാദറാത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. നാം പല വിധത്തിൽ പല റോഡിലും പല നിരക്ക് സഞ്ചരിക്കുന്നവരാണ്. ജന്തുക്കൾ എവിടെയുണ്ട്, നമ്മുടെ മക്കൾക്ക് അതിനെക്കുറിച്ചൊന്നും അപകടബോധമൊന്നും ഉണ്ടാവില്ലല്ലോ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള വിഷജന്തുക്കളെ തൊട്ട് നമ്മേവരെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.